പത്തനംതിട്ട മൈലപ്ര സർവീസ് സഹകരണ സംഘത്തിന്റെ സാമ്പത്തിക പ്രതിസന്ധിയെക്കുറിച്ച് മാതൃഭൂമി ന്യൂസ് പരമ്പര തുടരുന്നു. പണം പോയ വഴി. മൈലപ്ര സഹകരണ ബാങ്ക് തട്ടിപ്പ് കേസിൽ ബാങ്ക് സെക്രട്ടറിക്ക് സസ്പെൻഷൻ. സാമ്പത്തിക ക്രമക്കേടുമായി ബന്ധപ്പെട്ട കേസിൽ ജോഷിയോ മാത്യുവിനെ പ്രതി ചേർത്ത സാഹചര്യത്തിലാണ് നടപടി. മൈലപ്ര ബാങ്കിലെ തട്ടിപ്പ് പുറത്തു കൊണ്ടുവന്നത് മാതൃഭൂമി ന്യൂസാണ്. സി കെ അബിലാൽ ചേരുന്നുണ്ട് വിശദാംശങ്ങളുമായി. അബിലാല, ഏത് സാഹചര്യത്തിലാണ് ഈ നടപടി വന്നിരിക്കുന്നത്? മറ്റാർക്കെങ്കിലും എതിരെയുള്ള നടപടി അല്ലെങ്കിൽ സസ്പെൻഷൻ അടക്കമുള്ള നീക്കം ഉണ്ടോ? സഹകരണ വകുപ്പിലെ വലതുപക്ഷ യൂണിയനിൽപ്പെട്ട ആളും അതോടൊപ്പം തന്നെ യൂണിയനിലെ സംസ്ഥാന പ്രസിഡന്റുമാണ് സസ്പെൻഷനിലായിട്ടുള്ള ജോഷ്വ മാത്യു. ഇദ്ദേഹത്തിനെതിരെ നടപടി സ്വീകരിക്കാൻ ഈ മാസം 8 സഹകരണ വകുപ്പ് നിർദ്ദേശം നൽകിയിരുന്നു. സ്റ്റോക്കിൽ ഇല്ലാത്ത സാധനം 3,93,00,000 രൂപ വിലമതിക്കുന്ന ഗോതമ്പ് സ്റ്റോക്കിലുണ്ട് എന്ന് കൃത്രിമ രേഖ ചമച്ചു എന്ന് ഈ മാസം 8 സഹകരണ വകുപ്പ് രജിസ്ട്രാറുടെ നേതൃത്വത്തിൽ ബാങ്കിൻ്റെ അനുബന്ധ സ്ഥാപനമായ അമൃത ആട്ട ഫാക്ടറിയിൽ നടത്തിയ പരിശോധനയിൽ വ്യക്തമായിരുന്നു. അന്ന് തന്നെ ഇദ്ദേഹത്തെ സർവീസിൽ നിന്ന് സസ്പെൻഡ് ചെയ്യണമെന്ന് സഹകരണ വകുപ്പ് ഭരണസമിതിക്ക് നോട്ടീസ് നൽകിയിരുന്നു. എന്നാൽ കഴിഞ്ഞ 12 ഈ നടപടികൾ വൈകുകയായിരുന്നു. ഏറ്റവും ഒടുവിൽ ഇന്നലെ സെക്രട്ടറി ജോഷ്വ മാത്യുവിനെ പ്രതി ചേർത്തുകൊണ്ട് സാമ്പത്തിക തട്ടിപ്പ് കേസിന് പത്തനംതിട്ട പോലീസ് കേസ് രജിസ്റ്റർ ചെയ്ത സ്ഥിതിയുണ്ടായി. ഇതിൻ്റെ കൂടി പശ്ചാത്തലത്തിലാണ് ഇന്ന് ഭരണസമിതി യോഗം ചേർന്നുകൊണ്ട് നടപടിക്ക് തീരുമാനമെടുത്തിട്ടുള്ളത്. തീരുമാനം വാർത്താക്കുറിപ്പിലൂടെ മാധ്യമങ്ങളെ അറിയിക്കുകയാണ് ഉണ്ടായിട്ടുള്ളത്. 3,94,00,000 രൂപയുടെ സാമ്പത്തിക ക്രമക്കേട് സംശയിക്കപ്പെടുന്ന സംഭവ വികാസങ്ങളിൽ മറ്റു ചിലർ കൂടി പങ്കുണ്ട് എന്നുള്ളതാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരം. അതേസമയം തന്നെ ഈ സസ്പെൻഷനിലായിട്ടുള്ള ജോഷ്വ മാത്യു ഈ മാസം 30 സർവീസിൽ നിന്നും വിരമിക്കാനിരിക്കുകയാണ്. അറസ്റ്റ് അടക്കമുള്ള കാര്യങ്ങൾ തടയുന്നതിൻ്റെ ഭാഗമായി എന്ന് സംശയിക്കത്തക്ക തരത്തിൽ ഇദ്ദേഹം സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സ തേടിയിട്ടുണ്ട്. ശരി അബിലാൽ. മൈലപ്ര സഹകരണ ബാങ്ക് തട്ടിപ്പ് കേസിൽ ബാങ്ക് സെക്രട്ടറിക്ക് സസ്പെൻഷൻ. സാമ്പത്തിക ക്രമക്കേടുമായി ബന്ധപ്പെട്ട കേസിൽ ജോഷ്വ മാത്യുവിനെ പ്രതി ചേർത്ത സാഹചര്യത്തിലാണ് നടപടി. സി കെ അബിലാലാണ് വിശദാംശങ്ങൾ നൽകിയത്.